നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. കോവിഡ് വാക്സിൻ സുരക്ഷിതമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് വാക്സിനുകൾക്ക് അനുമതി നൽകി. നാല് വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിൽ. കോവിഡിനെതിരെ രാജ്യം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി. രാജ്യത്തിന് അഭിമാന നിമിഷമെന്ന് പ്രധാനമന്ത്രി. വാക്സിൻ വിതരണം ഫെഡറൽ സംവിധാനത്തിന്റെ മഹനീയ മാതൃക. കോവിഡ് മുന്നണി പോരാളികൾക്ക് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന് നരേന്ദ്രമോദി. കോവിഷീൽഡ് വാക്സിന് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി കേന്ദ്ര സർക്കാർ വിപണന കരാർ ഒപ്പുവച്ചു. ഒരു ഡോസിന് 200 രൂപ നിരക്കിലാണ് കരാർ. നാളെ പുലർച്ചെ മുതൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാക്സിൻ അയച്ചു തുടങ്ങുമെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്. വാക്സിനേഷൻ വിജയകരമാക്കാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആരോഗ്യ പ്രവർത്തകർക്കും മുന്നണി പോരാളികൾക്കും വാക്സിൻ സൌജന്യമായി നൽകുമെന്നും അമിത്ഷാ. അധിക ചെലവ് മറികടക്കാൻ ബജറ്റിൽ കോവിഡ് സെസ് ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഉയർന്ന വരുമാനക്കാർക്ക് അധിക നികുതിയും പരോക്ഷ നികുതി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, കസ്റ്റംസ് തീരുവ എന്നിവയിൽ സെസ്സും ഏർപ്പെടുത്താനാണ് ആലോചന. സംസ്ഥാനത്തെ 133 കേന്ദ്രങ്ങളിലും കോവിഡ് വാക്സിനേഷനായി വിപുലമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നതെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. എല്ലാ കേന്ദ്രങ്ങളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തും. ഒരു കേന്ദ്രത്തിൽ ഒരു ദിവസം 100 പേർക്ക് വാക്സിൻ നൽകുന്ന സജ്ജീകരണങ്ങളാണ് ഒരുക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും കേന്ദ്രങ്ങൾ സജ്ജമാക്കുകയെന്ന് കെ ശൈലജ. കേരളത്തിൽ ഇന്ന് 3110 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 8.81 ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് 3922 പേർ രോഗമുക്തി നേടി. 20 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ കോവിഡ് മരണം 3322. സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധത്തിൽ കേന്ദ്ര സംഘം തൃപ്തി രേഖപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. കോവിഡിന്റെ കുത്തനെയുള്ള വർധന തടയാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. കോവിഡ് കേസ് ഉയരുന്നതിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നും ആരോഗ്യമന്ത്രി. കൃഷി നിയമം നടപ്പാക്കുന്നത് കേന്ദ്രം നിർത്തിവച്ചില്ലെങ്കിൽ കോടതിക്ക് അത് ചെയ്യേണ്ടി വരുമെന്ന് സുപ്രീംകോടതി. നിയമം തൽക്കാലം നടപ്പാക്കരുത്. കർഷക സമരം കൈകാര്യം ചെയ്ത രീതിയിൽ കേന്ദ്രത്തോട് കോടതി അതൃപ്തി അറിയിച്ചു. പ്രശ്നപരിഹാരമാണ് കോടതി ഉദ്ദേശിക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ. കൃഷി നിയമത്തിൽ സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് നാളെ. നിയമം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കാൻ കമ്മിറ്റി രൂപീകരിക്കണമെന്ന് സുപ്രീംകോടതി. കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ നിയമങ്ങൾ സ്റ്റേ ചെയ്യണമെന്നും കോടതിയുടെ പരാമർശം. സമരം അവസാനിപ്പിക്കാനുള്ള കഴിവ് സർക്കാരിനില്ലെന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമെന്ന് സുപ്രീംകോടതി. സമരത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. നിരവധി പേർ ആത്മഹത്യ ചെയ്തു. ഇതെല്ലാം ഗൌരവത്തോടെ കാണണം. ഇത്രയും കാലമായിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടെന്ന് കോടതിയുടെ ചോദ്യം. ആവശ്യമായ കൂടിയാലോചനകളും ചർച്ചകളും നടത്തിയിട്ടാണോ നിയമം കൊണ്ടുവന്നതെന്ന സംശയവും പ്രകടിപ്പിച്ച് സുപ്രീംകോടതി. നിയമം സ്റ്റേ ചെയ്യുന്നതിനെ എതിർത്ത കേന്ദ്ര സർക്കാർ. റിപ്പബ്ലിക് ദിന തലേന്ന് ട്രാക്ടർ മാർച്ച് നടത്താൻ കർഷകർ തയ്യാറെടുക്കുന്നുവെന്നും അക്രമാസക്തരാകുന്നുവെന്നും അറ്റോർണി ജനറൽ. ട്രാക്ടർ റാലി നടത്താൻ നിശ്ചയിച്ചിട്ടില്ല എന്ന് കർഷകർക്ക് വേണ്ടി ഹാജരായ ദുഷ്യന്ത് ദവേ. കർഷക പ്രക്ഷോഭം 47-ാം ദിവസം. സമരം ശക്തമാക്കുമെന്ന് കർഷക സംഘടനകൾ. കേന്ദ്ര സർക്കാർ വെള്ളിയാഴ്ച നടത്താനിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണമോ എന്നതിൽ ചർച്ച ചെയ്ത് തീരുമാനം. സുപ്രീംകോടതി ഇടപെടലിനെ സ്വാഗതം ചെയ്ത് മന്ത്രി വി എസ് സുനിൽകുമാർ. കർഷകരുടെ ജനാധിപത്യ സമരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഈ ഘട്ടത്തിൽ സുപ്രീംകോടതി നിലപാട് ആശ്വാസം നൽകുന്നതെന്ന് മന്ത്രി. കർഷക സമരത്തിന്റെ ഭാഗമാകാൻ കേരളത്തിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക്. കർഷക റാലി കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ടു. റാലി ഫ്ളാഗ് ഓഫ് ചെയ്ത് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പിള്ള. കർഷക സമരത്തിന് ഐക്യദാർഢ്യവുമായി മാർത്തോമ യുവജന സഖ്യം. സിംഗു അതിർത്തിയിൽ സമരം ചെയ്യുന്ന കർഷകർക്കൊപ്പം അണിനിരന്ന് ന്യൂഡൽഹി വികാസ്പുരി എബനേസർ മാർത്തോമ യുവജന സഖ്യം പ്രവർത്തകർ. സമരക്കാർക്ക് കൊടും തണുപ്പിൽ നിന്നും രക്ഷ നേടാനായി ടെന്റുകൾ കൈമാറി. ശരത് പവാറുമായി സീതാറാം യെച്ചൂരിയും ബി രാജയും കൂടിക്കാഴ്ച നടത്തി. എൻ സി പിയിൽ തർക്കം നിലനിൽക്കുകയാണ് ഡൽഹിയിൽ ശരത് പവാറിന്റെ വസതിയിലെ കൂടിക്കാഴ്ച. കൃഷി നിയമവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്തതെന്ന് നേതാക്കൾ. എൻ സി പി വിഷയം സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം. കേന്ദ്ര നേതൃത്വം ഈ വിഷയം ഇപ്പോൾ പരിഗണിച്ചിട്ടില്ലെന്നും സി പി എം. എൻ സി പി പിളർപ്പിലേക്ക്. മാണി സി കാപ്പൻ അടക്കമുള്ളവർ യു ഡി എഫിലേക്ക്. പാല വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിൽ ഉറച്ച് മാണി സി കാപ്പൻ. മുന്നണി വിടില്ലെന്ന് ആവർത്തിച്ച് കെ ശശീന്ദ്രൻ. പാല അടക്കം കഴിഞ്ഞ തവണ മത്സരിച്ച 4 സീറ്റും വിട്ടുകൊടുക്കില്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ.
സീറ്റ് വിട്ടുകൊടുക്കണമെന്ന് മുഖ്യമന്ത്രിയോ മുന്നണിയോ ആവശ്യപ്പെട്ടിട്ടില്ല. നാളെ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും ടി പി പീതാംബരൻ. സീറ്റ് വീതം വായ്പും മുന്നണി വിപുലീകരണവും യു ഡി എഫിൽ ചർച്ചയായില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. എൻ സി പി നിലവിൽ എൽ ഡി എഫിന്റെ ഭാഗം, കോൺഗ്രസിനുള്ളിൽ മാറ്റം വേണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ചെന്നിത്തല. സംഘടനാ തലത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം യു ഡി എഫ് യോഗത്തെ അറിയിച്ചു. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണ് മാറ്റങ്ങളെന്നും കോൺഗ്രസ്. കോൺഗ്രസിൽ മാറ്റം കാണുമെന്ന വാഗ്ദാനം നടപ്പായില്ലെന്ന് ആർ എസ് പിയുടെ പരിഭവം യു ഡി എഫ് യോഗത്തിൽ. ഹൈക്കമാൻഡ് പരിഗണിക്കുന്നുണ്ടെന്ന് കോൺഗ്രസിന്റെ മറുപടി. പി സി ജോർജ് മുന്നണിയിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ച് അറിയില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പി സി ജോർജ് ഇക്കാര്യം സംസാരിച്ചിട്ടില്ല. മുന്നണിയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന് മുല്ലപ്പള്ളി. യു ഡി എഫ് പ്രവേശനത്തിന് നിബന്ധന വെച്ച് പി സി ജോർജ്. പൂഞ്ഞാറിന് പുറമെ മറ്റൊരു സീറ്റ് വേണമെന്ന ആവശ്യം. പാലായോ കാഞ്ഞിരപ്പള്ളിയോ വിട്ട് നൽകണമെന്ന് പി സി ജോർജ്. പാലായിൽ മാനിസി കാപ്പനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണയ്ക്കുമെന്ന് പി സി ജോർജ്. മാനിസി കാപ്പൻ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ചാൽ എതിരെ മത്സരിക്കും. പാല പിടിച്ചെടുക്കണമെന്നത് വാശിയെന്നും ജോർജ് ന്യൂസ് എയ്റ്റീനോട്. സർക്കാരിനെതിരെ രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര. യു ഡി എഫ് യോഗത്തിലാണ് തീരുമാനം. ഉമ്മൻചാണ്ടിയും യാത്രയുടെ ഭാഗമാകുമെന്ന് ചെന്നിത്തല. മതന്യൂനപക്ഷങ്ങളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് ചെന്നിത്തല. ആശങ്കകൾ യു ഡി എഫ് ഉൾക്കൊള്ളുന്നു. ഇത് പരിഹരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. പ്രകടന പത്രികയിൽ ഇത് ഉൾപ്പെടുത്തും. പ്രകടന പത്രികയ്ക്ക് ബെന്നി ബെഹനാൻ അധ്യക്ഷനായ സമിതിയെയും യു ഡി എഫ് നിശ്ചയിച്ചു. സർക്കാരിനെതിരെ വൻ പ്രക്ഷോഭ പരിപാടികൾക്കും യു ഡി എഫ് യോഗത്തിൽ തീരുമാനം. നിയോജക കേന്ദ്രങ്ങളിലെല്ലാം ജനുവരി 23 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ സമരം സംഘടിപ്പിക്കും. വാളയാർ കേസ് സിബിഐക്ക് വിടാൻ സർക്കാർ തീരുമാനം. പെൺകുട്ടികളുടെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ നടപടി. അന്വേഷണം സിബിഐക്ക് വിട്ടുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറക്കും. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത് പെൺകുട്ടികളുടെ കുടുംബം. പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം നേരത്തെ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പുതിയ തീരുമാനം വഴിവെക്കുമെന്ന് കുടുംബം. വാളയാറിലെ സിബിഐ അന്വേഷണം സർക്കാരിന് വൈകി വന്ന വിവേകമെന്ന് മഹിളാ കോൺഗ്രസ്. സിബിഐ അന്വേഷണത്തിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. കുറ്റക്കാർക്ക് കർശന ശിക്ഷ ലഭിക്കാൻ അവസാനം വരെ ഉണ്ടാകുമെന്നും ലതിക സുഭാഷ്. ലൈഫ് മിഷനെതിരായ സിബിഐ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ നാളെ വിധി. സർക്കാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയുക. കസ്റ്റംസിനെതിരെ ഡിജിപിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതിയുമായി സെക്രട്ടേറിയറ്റിലെ സിപിഎം അനുകൂല സംഘടന. അസിസ്റ്റന്റ് പ്രോട്ടോകോൾ ഓഫീസർ ഹരികൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ. ഡിജിപിക്കും ചീഫ് സെക്രട്ടറിക്കും പരാതി നൽകി. കസ്റ്റംസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് സംഘടനയുടെ പ്രതിഷേധക്കുറിപ്പ്. വിമർശനം തരമറിഞ്ഞ് കളിക്കണം കൂട്ടിലടച്ച കസ്റ്റംസ് എന്ന തലക്കെട്ടോടെ കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണർ ലാലുവിന്റെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപം. സ്പീക്കർക്കെതിരായ പ്രതിപക്ഷ പ്രമേയം 21 നിയമസഭ പരിഗണിക്കും. തീരുമാനമെടുത്തത് കാര്യോപദേശക സമിതി. ചർച്ചയ്ക്കെടുക്കുന്നത് എം ഉമർ നൽകിയ നോട്ടീസ്. സഭാസമ്മേളനം 22 അവസാനിപ്പിക്കാനും കാര്യോപദേശക സമിതി തീരുമാനം. നടപടി കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. 28 വരെ സഭാസമ്മേളനം ചേരാനായിരുന്നു നേരത്തെ തീരുമാനം. അന്തരിച്ച നേതാക്കൾക്ക് നിയമസഭ അനുശോചനം രേഖപ്പെടുത്തി. ഇന്നത്തേക്ക് പിരിഞ്ഞു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്കും ചങ്ങനാശ്ശേരി മുൻ എംഎൽഎ സി എഫ് തോമസിനും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് സിനിമാ തിയേറ്ററുകൾ മറ്റന്നാൾ തുറക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സിനിമാ സംഘടനാ ഭാരവാഹികൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ഫിലിം ചേംബർ കൊച്ചിയിൽ യോഗം ചേർന്ന് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. തിയേറ്റർ തുറക്കുന്നതിന് സിനിമാ സംഘടനകൾ മുന്നോട്ട് വച്ചിരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള തിയേറ്ററുകളുടെ വിനോദ നികുതി പൂർണ്ണമായും ഒഴിവാക്കി. തിയേറ്ററുകൾ അടഞ്ഞുകിടന്ന 10 മാസത്തെ വൈദ്യുതി ഫിക്സഡ് ചാർജ് പകുതിയാക്കി കുറച്ചു. തിയേറ്ററുകളുടെ ലൈസൻസ് പുതുക്കാനുള്ള കാലാവധി മാർച്ച് 31 ദീർഘിപ്പിക്കാനും തീരുമാനം. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ സ്വാഗതം ചെയ്ത് അമ്മ പ്രസിഡന്റ് മോഹൻലാൽ. മലയാള സിനിമയ്ക്ക് ഊർജ്ജം പകരുന്നതാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഇളവുകളെന്ന് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മുഖ്യമന്ത്രിക്ക് സ്നേഹാദരങ്ങളുമായി സിനിമാ ലോകം. പ്രതിസന്ധിയിലായിരുന്ന മലയാള സിനിമാ വ്യവസായത്തെ കരകയറ്റാൻ മുന്നോട്ട് വന്ന മുഖ്യമന്ത്രിക്ക് ആദരമെന്ന് മമ്മൂട്ടി.
സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദി പറഞ്ഞു മഞ്ജു വാര്യർ. തീരുമാനങ്ങൾ സിനിമാ മേഖലയ്ക്ക് ശക്തി പകരും. തിയേറ്ററുകളിൽ കാഴ്ചവസന്തം വീണ്ടും വിരിയട്ടെയെന്ന് മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും മുഖ്യമന്ത്രിക്കും നന്ദിയെന്ന് റിമാക്ക് അല്ലിങ്കൻ. മുഖ്യമന്ത്രിക്ക് നന്ദി പറഞ്ഞ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും നിവിൻ പോളിയും സുരാജ് വെഞ്ഞാറൻമൂടും. സിനിമാ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടി മുഖ്യമന്ത്രിക്ക് നന്ദി പറയുന്നുവെന്ന് ടൊവിനോ. ചലച്ചിത്ര മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന തീരുമാനമെന്ന് ദിലീപ്. പ്രതിസന്ധിയിലായ മലയാള സിനിമാ വ്യവസായത്തിന് ജീവശ്വാസം നൽകാനുള്ള മുഖ്യമന്ത്രിയുടെ ഇടപെടലിനോട് ബഹുമാനമെന്ന് നടൻ ദുൽഖർ സൽമാൻ. സിനിമാ മേഖലയിലെ എല്ലാവർക്കും തിരിച്ചുവരവിന് തീരുമാനം വഴിവെക്കുമെന്ന് ദുൽഖർ. പ്രതീക്ഷയുടെ പൂക്കളാണ് വിടരുന്നതെന്ന് നടൻ ആസിഫ് അലി. കേരളം ഭരിക്കുന്നത് ഇച്ഛാശക്തിയുള്ള മുഖ്യമന്ത്രിയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചെന്ന് സംവിധായകൻ രഞ്ജിത്ത്. മുഖ്യമന്ത്രിക്കൊപ്പവും LDFനൊപ്പവും സിനിമാ ലോകമുണ്ടാകുമെന്നും രഞ്ജിത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മലയാള സിനിമയ്ക്ക് പുതുജീവൻ നൽകിയ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങളെന്ന് ഹെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. കടക്കാവൂർ പോക്സോ കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കെതിരെ ഗുരുതര വിമർശനവുമായി യുവതിയുടെ പിതാവ്. പോലീസും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും അറിഞ്ഞുകൊണ്ടാണ് കേസ് കെട്ടിച്ചമച്ചതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീതി ആവശ്യപ്പെട്ട് യുവതിയുടെ പിതാവ് മുഖ്യമന്ത്രിക്കും DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. കേസിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് പുറത്തുവന്നു. നവംബർ 30 നൽകിയ റിപ്പോർട്ടിൽ അമ്മ പലതവണ മോശമായി പെരുമാറിയതായി കുട്ടി മൊഴി നൽകിയെന്ന് വ്യക്തമാക്കുന്നു. കടക്കാവൂർ പോക്സോ കേസിൽ പ്രതിയായ അമ്മയുടെ ജാമ്യാപേക്ഷ തള്ളി. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പാലക്കാട് നഗരസഭയ്ക്ക് മുന്നിലെ ഗാന്ധി പ്രതിമയിൽ BJPയുടെ കൊടി കെട്ടിയ നിലയിൽ സംഭവത്തിൽ UDF കൌൺസിലർമാരുടെ പ്രതിഷേധം. കൊടി നീക്കം ചെയ്ത പോലീസ്. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ഭേദഗതി ചെയ്യാനുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷയിൽ ജനുവരി 15 വിധി പറയും. കേസിൽ സാക്ഷികൾക്ക് സമൻസ് അയക്കാമെന്ന് ഉത്തരവായി. 21 മുതൽ സാക്ഷികളുടെ വിസ്താരം പുനരാരംഭിക്കും. കെവിൻ കേസ് പ്രതി ടിറ്റോ ജെറോമിനെ കാണാൻ പിതാവിനെ അനുവദിക്കാത്ത സംഭവത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറോട് ഉടൻ ഹാജരാകണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ടിറ്റോയെ കാണാൻ പിതാവിനെ അനുവദിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാനാണ് സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കെവിൻ വധക്കേസ് പ്രതിക്ക് ജയിലിൽ മർദ്ദനമേറ്റ സംഭവത്തിൽ ജയിൽ DGPയുടെ റിപ്പോർട്ട് തൃപ്തികരമല്ലെന്നും ഹൈക്കോടതി. മർദ്ദനമേറ്റതിനെക്കുറിച്ച് കൃത്യമായ വിശദീകരണമില്ല. ആവശ്യമെങ്കിൽ ജയിൽ DGPയെ നേരിട്ട് വിളിച്ചു വരുത്തും. 2 ആഴ്ചയ്ക്കകം DGP റിപ്പോർട്ട് വീണ്ടും സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരത്ത് സ്വകാര്യ സ്കൂൾ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ജീവൻ ഒടുക്കിയത് വേതനം ലഭിക്കാത്തതിനെ തുടർന്നെന്ന് സൂചന. ആത്മഹത്യ ചെയ്തത് ഇടവക്കോട് ചെമ്പക സ്കൂളിലെ ബസ് ഡ്രൈവറായ ശ്രീകുമാർ. സാമ്പത്തിക പ്രതിസന്ധിയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സഹപ്രവർത്തകർ. കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകൻ ഔഫിന്റെ കൊലപാതകത്തിൽ പ്രതികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പാർട്ടികൾ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. കൊലപാതകികളെ രാഷ്ട്രീയക്കാർ സംരക്ഷിക്കുന്നതുകൊണ്ടാണ് അക്രമം അവസാനിക്കാത്തത്. കാഞ്ഞങ്ങാട് കല്ലൂരാവിയിലുള്ള ഔഫിന്റെ വീട് സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കാന്തപുരം. കൊല്ലം അഞ്ജലിൽ മകൻ അച്ഛനെ കൊലപ്പെടുത്തി. പുഞ്ചക്കോണം കോളനിയിലെ രാജപ്പനാണ് കൊല്ലപ്പെട്ടത്. വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ സംഘർഷത്തിനിടെയാണ് കൊലപാതകം. മകൻ സതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന 3 പേർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് രാജപ്പന്റെ ഭാര്യ വിലാസിൻ. മരടിലെ വിവാദ ഫ്ളാറ്റുകൾ സ്ഫോടനത്തിലൂടെ പൊളിച്ചിട്ട് 1 വർഷം. പൊളിക്കൽ സുപ്രീംകോടതിയുടെ വിധി പ്രകാരം. നാശനഷ്ടമുണ്ടായ സമീപവാസികൾക്ക് ഇതുവരെ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഫ്ളാറ്റ് നിലനിന്നിരുന്ന സ്ഥലത്ത് സ്വന്തം ചെലവിൽ ഫ്ളാറ്റ് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിൽ ഫ്ളാറ്റ് ഉടമകൾ. ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരം കേരളത്തിന്. തുടർച്ചയായി 5ാം തവണയാണ് പുരസ്കാരം കേരളത്തിന് ലഭിക്കുന്നത്. സൌരോർജ്ജ രംഗത്ത് കൂടുതൽ ശ്രദ്ധ നൽകുമെന്ന് വൈദ്യുതി മന്ത്രി MM മണി. അതിരപ്പിള്ളി പദ്ധതി നടപ്പാക്കണമെന്നാണ് വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ തന്റെ ആഗ്രഹമെന്ന് MM മണി. പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല. ശക്തമായ എതിർപ്പ് പരിഗണിച്ച് ചെറുകിട പദ്ധതികൾക്ക് ശ്രദ്ധ നൽകാനാണ് തീരുമാനമെന്ന് മന്ത്രി. കേരളത്തിൽ അടുത്ത 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരത്തും കൊല്ലത്തും ഓറഞ്ച് അലർട്ട്, 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ടാണ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. കോൺഗ്രസിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം കൊടുത്തേ മതിയാകൂ എന്ന് ചാണ്ടി ഉമ്മൻ. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകാതെയുള്ള പട്ടിക
വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. യുവാക്കളുടെ ആവശ്യം നേതൃത്വം മാനിക്കുമെന്നാണ് പ്രതീക്ഷ. മത്സരിക്കുന്നതിന് തനിക്ക് ചില പരിമിതികളുണ്ടെന്ന് ചാണ്ടിയുമായി. വെൽഫെയർ പാർട്ടിയുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. തന്റെ നേതൃത്വത്തിൽ ചർച്ച നടന്നിട്ടില്ല. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച കഥകളെന്ന് മുല്ലപ്പള്ളി. താൻ കറകളഞ്ഞ മതേതരവാദിയെന്ന് മുല്ലപ്പള്ളി. നാളിതുവരെ മതനിരപേക്ഷ നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. മുഖ്യമന്ത്രിക്ക് തന്റെ നിലപാടറിയാമെന്ന് മുല്ലപ്പള്ളി. വയനാട്ടിലും സീറ്റ് വേണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ്. കൽപ്പറ്റ നിയമസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റിയുടെ പ്രമേയം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചു. സംസ്ഥാന നേതൃത്വത്തിനും ഇക്കാര്യത്തെ അനുകൂല നിലപാടെന്ന് ജില്ലാ നേതൃത്വം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിലെ 8 സിറ്റിംഗ് MLA സീറ്റ് ലഭിച്ചേക്കില്ല. കേസുകളിൽ പ്രതിയാക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന VK ഇബ്രാഹിം കുഞ്ഞിനും MC കമറുദ്ദീനും സീറ്റില്ല. മലപ്പുറത്തു നിന്നുള്ള 6 സിറ്റിംഗ് MLA മത്സരരംഗത്തുണ്ടാകില്ല. അഴീക്കോടും കണ്ണൂരും വെച്ചുമാറാൻ കോൺഗ്രസ് ലീഗ് ധാരണ. KM ഷാജി കണ്ണൂരിൽ മത്സരിച്ചേക്കും. MLA ആബിദ് ഹുസൈൻ തങ്ങൾ, മഞ്ഞളാം കുടിയലി, ഹമീദ് മാസ്റ്റർ എന്നിവർ സിറ്റിംഗ് സീറ്റുകൾ മാറി മത്സരിക്കാൻ സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ കളമശ്ശേരി കോൺഗ്രസുമായി വെച്ചുമാറാൻ ആലോചന. കൊച്ചി അല്ലെങ്കിൽ കോട്ടയത്ത് ഏതെങ്കിലും സീറ്റ് വേണമെന്ന് ലീഗ് നീക്കം. മലബാറിൽ സീറ്റ് വിട്ടു നൽകാമെന്ന് കോൺഗ്രസ്. ഹൈക്കോടതി മുൻ ജഡ്ജി കെമാൽ പാഷയെ തൃക്കാക്കരയിൽ നിർത്തുന്നതിലും ആലോചനയുമായി കോൺഗ്രസ് നേതൃത്വം. കെമാൽ പാഷയുടെ തീരുമാനം പരിഗണിക്കാമെന്ന് ബെന്നി ബെഹനാൻ MP. PT തോമസിനെ ഇടുക്കി ജില്ലയിലേക്ക് മാറ്റി മത്സരിപ്പിക്കും. തിരുവനന്തപുരം ജില്ലയിൽ CPM സിറ്റിംഗ് MLA ഭൂരിഭാഗം പേരും വീണ്ടും ജനവിധി തേടും. കഴക്കൂട്ടത്ത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കും. നെയ്യാറ്റിൻകരയിൽ KA ആൻസലൻ, കാട്ടാക്കടയിൽ IB സതീഷ്, പാറശാലയിൽ CK ഹരീന്ദ്രനും തന്നെ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, വാമനപുരത്ത് DK മുരളി, വർക്കലയിൽ V ജോയ് എന്നിവർ മത്സരിക്കാൻ ധാരണ. ആറ്റിങ്ങലിൽ B സത്യൻ പിന്മാറിയേക്കും. SFI സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷിന് പകരം സാധ്യത. അരുവിക്കരയിൽ VK മാധു, AA റഹീം, ഷിജു ഖാൻ എന്നിവർ സാധ്യതാ പട്ടികയിൽ. നേമത്ത് മുൻ MLA V ശിവൻകുട്ടിക്ക് പ്രഥമ പരിഗണന. CPIയുടെ 2 സീറ്റുകളിലും പുതുമുഖങ്ങൾ വരും. മുതിർന്ന നേതാവ് C ദിവാകരൻ ഇത്തവണ സീറ്റുണ്ടായേക്കില്ല. ജില്ലാ സെക്രട്ടറി GR അനിലോ, സംസ്ഥാന കൌൺസിൽ അംഗം മീനാങ്കൽ കുമാറു വന്നേക്കും. ചിരയൻകീഴിൽ ഡെപ്യൂട്ടി സ്പീക്കർ V ശശിക്ക് പകരം മനോജ് ബി ഇടമന സ്ഥാനാർത്ഥിയാകും. പാർട്ടി നിർദ്ദേശിച്ചാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫ്. ഇപ്പോൾ തീരുമാനമൊന്നും ആയിട്ടില്ലെന്നും പ്രതികരണം. നിലവിൽ PJ ജോസഫ് നയിക്കുന്ന ഗാന്ധി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാനാണ് അപ്പു ജോൺ ജോസഫ്. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന നിലപാടിലുറച്ച് സ്റ്റൈൽ മന്നൻ രജനീകാന്ത്. ആരാധകർ നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കണമെന്ന അഭ്യർത്ഥന. രാഷ്ട്രീയത്തിലേക്കില്ലെന്ന തീരുമാനം അന്തിമമെന്ന് രജനീകാന്ത്. അനുവാദമില്ലാതെയാണ് ആരാധകർ പ്രതിഷേധം നടത്തുന്നതെന്ന് രജനീകാന്ത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാത്തവരോട് നന്ദിയുണ്ട്. പ്രതിഷേധ പരിപാടികളിൽ ആരും പങ്കെടുക്കരുതെന്നും രജനീകാന്ത്. രാജ്യം പക്ഷിപ്പനി ഭീതിയിൽ. ഹിമാചൽ പ്രദേശിലും മഹാരാഷ്ട്രയിലും സ്ഥിതി ഗുരുതരം. രോഗവ്യാപന സാധ്യത കണക്കിലെടുത്ത് ഇരു സംസ്ഥാനങ്ങളിലും പക്ഷികളെ കൊല്ലുന്നത് തുടരുന്നു. ഗുജറാത്തിലും പക്ഷിപ്പനി ആശങ്ക. AAP MLA സോംനാഥ് ഭാരതി അറസ്റ്റിൽ. അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയെന്ന പരാതിയിലാണ് നടപടി. റായ്ബറേലിയിൽ സന്ദർശനം നടത്തവെയാണ് അമേഠി പോലീസ് ഭാരതിയെ അറസ്റ്റ് ചെയ്തത്. ഗാന്ധി ഘാതകൻ നാഥുറാം ഗോഡ്സെയുടെ പേരിൽ ലൈബ്രറി സ്ഥാപിച്ച ഹിന്ദു മഹാസഭ. വിവാദ സ്ഥാപനം മധ്യപ്രദേശിലെ ഗ്വാളിയോറിൽ. ദേശീയവാദിയായ നാഥുറാം ഗോഡ്സെയുടെ സ്മരണാർത്ഥമാണ് ലൈബ്രറി എന്ന വിശദീകരണം. പ്രതിഷേധവുമായി കോൺഗ്രസ് അടക്കമുള്ള വിവിധ കക്ഷികൾ. ചരിത്രം കുറിച്ച് എയർ ഇന്ത്യ. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ വ്യോമപാത താണ്ടി വനിതാ പൈലറ്റുകൾ. സാൻഫ്രാൻസിസ്കോയിൽ നിന്നുള്ള വിമാനം 16,000 കിലോമീറ്റർ പിന്നിട്ട് ബംഗളൂരുവിലെത്തി. ഡൊണാൾഡ് ട്രംപിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം ഇന്ന് അമേരിക്കൻ ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിക്കും. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള സഭയിൽ പ്രമേയം പാസാകും. സെനറ്റിൽ ഇരുപക്ഷവും ഒപ്പത്തിനൊപ്പം. ഇന്തോനേഷ്യയിൽ സമുദ്രത്തിലേക്ക് തകർന്നു വീണ യാത്രാ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന്റെ സ്ഥാനം തിരിച്ചറിഞ്ഞു. ഇന്ന് തന്നെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനാകുമെന്ന് പ്രതീക്ഷ. ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനായാൽ അപകട കാരണം സ്ഥിരീകരിക്കാനാകും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഡോക്ടർ ഫാബ്രിസിയോ
സൊകാർസി മരിച്ചു. മരണം കോവിഡ് സങ്കീർണതകളാൽ ചികിത്സയിലിരിക്കെ. പോപ്പിന് ഡോക്ടറുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് വത്തിക്കാൻ. ചിക്കാഗോയിൽ യുവാവ് നടത്തിയ വെടിവയ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്ക്. അക്രമം നടത്തിയ ജേസൺ നേറ്റിംഗേലിനെ കൊലപ്പെടുത്തി പോലീസ്. അനുഷ്കയും കുഞ്ഞും സുഖമായിരിക്കുന്നതായി വിരാട് കോഹ്ലി. എല്ലാവരുടെയും പ്രാർത്ഥനകളും സ്നേഹത്തിനും നന്ദി. സ്വകാര്യത മാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോഹ്ലിയുടെ ട്വീറ്റ്. ബംഗ്ലാദേശ് പര്യടനത്തിനായി വെസ്റ്റ് ഇൻഡീസ് ടീം ധാക്കയിലെത്തി. ടീം കടുത്ത നിയന്ത്രണങ്ങൾക്ക് നടുവിൽ നിരീക്ഷണത്തിൽ. പരിശീലനത്തിനിറങ്ങാൻ 3 ദിവസത്തെ നിരീക്ഷണവും 2 തവണത്തെ കോവിഡ് പരിശോധനയും കഴിയും. ഐഎസ്എല്ലിൽ നിന്ന് ATK മോഹൻ ബഗാൻ. മുംബൈ സിറ്റി പോരാട്ടം. മത്സരം അല്പസമയത്തിനകം ഗോവയിലെ ഫട്ടൂഡ സ്റ്റേഡിയത്തിൽ. പോയിന്റ് പട്ടികയിൽ മുംബൈ 1-ാമതും മോഹൻ ബഗാൻ 2-ാമതും. സപ്ലൈകോ ഈ വർഷം ഇതുവരെ 172,718 ടൺ നെല്ല് സംഭരിച്ചതായി CMD അലി അസ്ഗർ പാഷ. കർഷകർക്ക് നൽകാനായി 433 കോടി രൂപ ഇതുവരെ ബാങ്കുകൾക്ക് കൈമാറി. കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവിലയായ 18.68 രൂപയും സംസ്ഥാന സർക്കാരിന്റെ ഇൻസെന്റീവായ 8.80 രൂപയും അടക്കം കിലോയ്ക്ക് 27.48 രൂപയ്ക്കാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. കേരള സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പറായി VM കോയാക്കിനാശേരിയെ തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ മുഴുവൻ ഓർഫനേജുകളെയും മറ്റ് സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുന്ന ബോർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ്. സുന്നി വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയും സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗവുമാണ് നിലവിൽ VM കോയ. പഞ്ചായത്ത് കൊടിമരത്തിൽ KSTA കൊടി ഉയർത്തിയത് വിവാദത്തിൽ. സംഭവം പാലക്കാട് വെള്ളിനേരി പഞ്ചായത്തിൽ. കൊടി ഉയർത്തിയത് KSTA സമ്മേളനത്തിന്റെ ഭാഗമായി. വയനാട് കൊളവള്ളിയിൽ ജനവാസ പ്രദേശത്തിറങ്ങിയ കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചു. രാത്രിയിൽ പ്രദേശത്ത് പട്രോളിംഗ് തുടരും. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിലും കടുവയെ കണ്ടെത്താനായില്ല. വയനാട് പുൽപ്പള്ളി പഴശ്ശി പാർക്കിൽ വീണ്ടും നാശം വരുത്തി കാട്ടാനകൾ. കഴിഞ്ഞ ദിവസവും രാത്രി ഇറങ്ങിയ കാട്ടാനകൾ പാർക്കിന്റെ വേലിക്കെട്ടുകൾ തകർത്തു. പരിഹാരമില്ലെങ്കിൽ വനം വകുപ്പ് ഓഫീസിന് മുൻപിൽ സമരം തുടങ്ങുമെന്ന് പ്രദേശവാസികൾ. കണ്ണൂരിൽ കളഞ്ഞുകിട്ടിയ സ്വർണവും പണവും ഉടമസ്ഥർക്ക് തിരികെ ഏൽപ്പിച്ച ഡ്രൈവർമാർക്ക് പോലീസിന്റെ ആദരം. പരിയാരം പോലീസ് ആദരിച്ചത് സുരേഷ് ബാബുവിനെയും സത്യൻ പാച്ചേരിയെയും. സ്കൂട്ടറിൽ നിന്ന് വരുമ്പോൾ വീട്ടമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും സ്വർണവും അടങ്ങിയ പഴ്സുകളാണ് ഇരുവരും തിരിച്ചേൽപ്പിച്ചത്. തിരുവനന്തപുരം